ഗൈസ്, തേനബ് കുറച്ച് ഗൈസ് ഒരു മുമലാ ബീജമാണായിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്താണെന്നറിയോ, ഇന്ന് നമ്മൾ എൻ്റെ സിസ്റ്റേഴ്സുമായിട്ടൊരു ചാലഞ്ച് ചെയ്യണ വീഡിയോസാണ്. ചേച്ചിമാർ ഒരുങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താ ചാലഞ്ച് വെച്ച് കഴിഞ്ഞാൽ, ആർക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, ഛേ അറിയാവുന്നത്, ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ള ചാലഞ്ചാണ്. ആ ഒരു ചേച്ചി മേക്കപ്പ് ഇട്ട് വന്നിട്ടുണ്ട്, അടുത്ത ചേച്ചി മേക്കപ്പ് ഇടാൻ വേണ്ടി പോയേക്കാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഗൈസ്, ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, ഐഷാന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. പേപ്പറൊക്കെ എടുത്താ, പേനൊക്കെ എടുത്താ. ഇപ്പൊ സത്യാവസ്ഥ എല്ലാം പുറത്തേക്ക് വരും ഗൈസ്, ഇപ്പൊ സത്യാവസ്ഥ എല്ലാം പുറത്തേക്ക് വരും. എനിക്ക് എന്നെ അറിയാൻ പാടില്ലെന്ന് എന്ത് വൃത്തിട്ട് എനിക്ക്. ഓക്കെ, പക്ഷെ ഉത്തരയില്ല, ഒത്തിരിയില്ല. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ. 20 ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല, ഒന്ന് ഉത്തരം പറ. വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? ഇല്ല, ഒരു മണിക്കൂർ ഒന്നും ഉണ്ടാവില്ലട്ടോ, വേഗം തീർക്കാളോ. ഇതെന്താണിത്, പി എസ് സി പരീക്ഷ രണ്ടരും കൂടെ ആലോചിക്കാൻ നോക്കിയേ. കണ്ട ഗൈസ്, സ്നേഹം കണ്ടു. കഴിഞ്ഞ കഴിഞ്ഞ സരി, ഐശ്വർ ടിക് ടിക് തുടങ്ങട്ടോ. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4. കഴിഞ്ഞോ കഴിഞ്ഞോ? എനിക്ക് ഇത്രക്കുള്ള പേടിയൊക്കെ ഉണ്ടോ? ഓക്കെ, ഞാൻ വായിക്കട്ടെ. എന്നാ ഓക്കെ, ശരി, എന്നാ പറഞ്ഞോ പറഞ്ഞോ. അതിലോട്ട് ഏതെങ്കിലും ഒന്നാ പറഞ്ഞത്, മൈ ബിഗ്ഗസ്റ്റ് ഫിയർ ഓർ നോ മണി. നോ മണി, അടുത്ത അടുത്ത നീ സോഷ്യൽ ആൻസൈറ്റി. സോഷ്യൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ച് രണ്ടും കമ്പാരിസൺ നടത്തുമ്പോ അതാണ് എന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിയർ. വളരെ ഇതുണ്ട് അങ്ങനെ ഐസ് ദശന ഉന്തി. അതെ, ഐസൈന്റെ പിന്നെ ഒരു ഒരു സ്കോറേ. ഗൈസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷെ ഇതിനുമേൽ ഫോണിനകത്ത് എന്തിനാണ് ലോക്ക് ഇട്ട് വെക്കണത്, ആരാണ് ആരാണ്? ഓക്കെ, സോ അടുത്തത് വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്? അങ്ങനെയൊന്നില്ല, എനിക്ക് ഫേവറേറ്റ് ഉണ്ട്. എഴുതിയാ, രണ്ടുപേരും എഴുതിയാ. അക്കാ ആദ്യം ഐഷാന്റെ ചോദിച്ചോണ്ട് സൈനാന്റെ ചോദിക്കാതാ. ആ ഉച്ചത്തി പറ എന്താന്ന് പറ. നീ എന്താ ഐഷ, പിന്നെ എന്ത് വെച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ, ഇതാണ് പറഞ്ഞ എന്നൊന്നും അറിയില്ല എന്ന്. ഗൈസ്, ഇവളെന്റെ യഥാർത്ഥ അനിയത്തി. നീ ഏതാ കുടി? ആ ഐഷ നമ്മ തൊട്ടിട്ടുണ്ട്. അടുത്തത് ലോക്കിട്ട് വച്ചേക്കോ, എന്തിനോളോ ഇതിന് ലോക്ക്. എടാ എന്റെ കുറു കാണാനില്ല. ആ ഓക്കെ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക്? എന്റെ മ്യൂസിക്കിന്റെ ടൈപ്പ് പോലും എനിക്ക് എന്താന്ന് അറിയുന്നത്. ഇപ്പം ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇതായത് കൊണ്ട് രണ്ടു പേരിൽ ആരാണ് എന്റെ ഉത്തരമായിട്ട് അടുത്ത് നിൽക്കുന്നത്, അവരതായിരിക്കും. കറക്റ്റ്, അങ്ങനെ ചെയ്യാം. ഇത് ക്ലോസ് ചിന്തിക്കൂ എന്ന വെയിറ്റ് ചെയ്യും. ഞാൻ പറയാം, നിങ്ങള് എനിക്ക് ഇപ്പൊ അറ്റ് പ്രസന്റ് എന്റെ ഫേവറേറ്റ് സോങ് ഏതാണെന്നെങ്കിലും. അല്ല, ഇങ്ങനെ പറയാം, ആരായിട്ടാ അടുത്ത്? ഐഷാന്റെ മ്യൂസിക് സൈഡ് ആയിട്ടാണ് അടുത്ത്, എന്റെ സൈഡ് ആയിട്ടാണ്. രണ്ടുപേരെ ഇടയ്ക്കാണ് ഞാൻ. തന്റെ സൈഡ് എന്തോ ഐഷ ഗൈസ് ഭയങ്കര കോമ്പറ്റേറ്റീവ്. ഞങ്ങൾ സിബ്ലിങ്സിന്റെ ഇടയിൽ ഏറ്റവും കോമ്പറ്റേറ്റീവ് ഇവളാ. ഇവളെ ഇവളെ അമ്മ തൊട്ടിന്ന് ഇട ഞങ്ങളുടെ ബന്ധമല്ല. ആ ഐഷ കുറച്ച് സ്പോർട്സ്മാൻഷിപ്പ് രഹസ്യമായിട്ട് കോഡ് ഭാഷയിലൊക്കെ അവക്ക് മനസ്സിലാവാണ്ടിരിക്കും.
ഇപ്പൊ 5 സെക്കൻഡ് തുടങ്ങോട്ടെ സീനാ. നീറ്റിന്റെ പരീക്ഷ ഒന്നല്ല വേഗം ഇത്. ഇവര് രണ്ടും എന്ത് കോമ്പറ്റീറ്റീവ് ആക്കിയോ മതി കേട്ടോ. ശകുന്തള വേഗം കഴിഞ്ഞോ ഓക്കെ. ഓരോ ഐഷ പറഞ്ഞോ ആയിട്ട് ഓൾഡ് സോങ്സ് ഓക്കെ. എന്താ ലോഫി അല്ലെങ്കിൽ സെൻഡി അല്ലേ? നോ ഗൈസ് ലോഫി അല്ല, സ്ലോ ടു അപ്പ് അതല്ല ഗൈസ്. ഓൾഡ് സോങ്സ് ആണ് ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം, പഴയ മലയാള പാട്ടുകൾ. ഓക്കെ ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ ഞാൻ ഈ അടുക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് മൈ ഡ്രീം വെക്കേഷൻ ഡെസ്റ്റിനേഷൻ? ഞാൻ ഈ ഇടയ്ക്കൊക്കെ സംസാരിച്ചിരുന്നു കാറില്. ഗൈസ് ഇവരെനിക്കൊരു വില തരാറില്ല, ഞാൻ കൊളകൊളകളാണ് സംസാരിക്കും. ഇവരാ ശരിക്കും അല്ലല്ല അതല്ല മൈ ഡ്രീം ഡെസ്റ്റിനേഷൻ. എന്തെങ്കിലും ഞാൻ പറയാറുള്ള എന്റെ ബിഹേവിയറുമായിട്ട് കുറച്ച് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയല്ല സേന, അങ്ങനെയല്ല എനിക്ക്. അവക്ക് ഹിന്റ് കൊടുത്തില്ലല്ലോ അവര്. ഗൈസ് ഐഷയുടെ സുഹൃത്ത് സൂര്യ അവളെ ടെക്സ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, എന്തോ നമ്പർ ഇല്ലാതൊക്കെ പറഞ്ഞിട്ട്. ഐഷ എന്താ ഐഷ ഇങ്ങനെ? ഐഷ അവളെ സീൻസോൺ ചെയ്ത് കളയാ ഗൈസ്. എന്തൊരു ഫ്രണ്ട് അതൊക്കെ. എന്റെ കയ്യിൽ ഫോൺ മേടിച്ചിട്ട് നോക്കാൻ പാടില്ലേ? നോക്കുന്നില്ല കണ്ട. സൂര്യ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കണ്ട. ഞാൻ ഇവിടെ ഇപ്പൊ പരസ്യം നിങ്ങൾ നോട്ടിഫിക്കേഷൻ, നിന്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നത് അവള് ഞാൻ ഇങ്ങനെ നിങ്ങളിങ്ങനെ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താണ് ബിഹേവ്? അതെ കൊറേ സമയമായല്ലോ. ഞാൻ കഴിഞ്ഞു സബർ കഴിഞ്ഞു ഓക്കെ. നെക്സ്റ്റ് ഐഷ അതല്ല പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ എന്നെ എന്റെ ബിഹേവിയറോട്ട് അടുത്ത് നിൽക്കുന്നേ? നോ ഗോവാ. വാട്ട് ഈസ് ഗോവാ? എന്റെ ബിഹേവിയറോട്ട് ഗോവയാണോ? എന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ എവിടെയാന്നറിയോ? നോ എറണാകുളം. സൗത്ത് കൊറിയ. കേ-പോപ്പ് കാണുന്നത് കുറച്ച് കുറഞ്ഞു എന്നേ ഉള്ളൂ, ബട്ട് സൗത്ത് കൊറിയ. സൗത്ത് കൊറിയ സൈന സൗത്ത് കൊറിയ സാരില്ല, ഞാൻ അവിടുത്തെ കിംചി കിംബാബ് ഒക്കെ കഴിച്ചോളൂ കേട്ടോ. ബുൾഗോഗി കിംബാബ് എന്താ കിംബാബ് എനിക്ക് അറിയാം കേട്ടോ. ബുൾഗോഗി കിംചി, അത് കിംചി ആണേ. ഓക്കെ ഗൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി? അതെന്താ? നീ എവിടെയായിരുന്നു? വെക്കേഷൻ പോയിരിക്കുന്നോ? ഇവളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു? 6 വർഷം കഴിഞ്ഞിട്ട് എന്റെ മോക്ക് ഓർമ്മയുള്ളത് പറഞ്ഞാൽ മതി. എടി 6 വയസ്സുവരെ എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഓർമ്മയൊന്നുമില്ല. ഇത് മറ്റേ ഒരു സിനിമ നടി ഇതിനകത്ത് പറഞ്ഞില്ലായിരുന്ന, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ എന്നെ 1 വയസ്സിലിട്ടോടിച്ചത്. അതുപോലെ 6 വയസ്സിന് മുന്നേ മെമ്മറീസ് ആർ വെരി ഫേഡ് ഔട്ട്. 6 വയസ്സ് കഴിഞ്ഞിട്ട് 7ാമത്തെ വർഷമാണ് എനിക്ക് 1 വയസ്സല്ലേ. ഞാൻ എങ്ങനെ അറിയാ? താൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് ഗൈസ്. ഇതുപോലത്തെ വെള്ളി നക്ഷത്രങ്ങളുമായിരുന്നു നമുക്ക് ഈ ചോദ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഐശ്വര്യ മേലാൽ ഇതുപോലെ നോക്കട്ടെ ഓഫായി പോകും. ഓക്കെ എന്റെ ഡ്രീം ജോബ്, വാട്ട് ഈസ് മൈ ഡ്രീം ജോബ്? കണ്ട് പിടിക്ക അങ്ങോട്ട്, ചിന്തിക്ക് രമണി അങ്ങോട്ട്. അയ്യോ സോറി. അപ്പൊ ചെയ്തതിനായിട്ട് വല്ല ബന്ധമുണ്ടോ? അങ്ങനെ ഹിന്റ് ഐഷ സോ കോൺഫിഡന്റ് ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ. എന്തെ അത് പറഞ്ഞപ്പോഴത്തേക്കും ബ്രോ
കഴിഞ്ഞോക്കെ പറഞ്ഞോ. ഓ എനിക്കറിയാം. നീ എന്താ എഴുതിയേ? അതിന്റെ അടുത്താണ് പക്ഷെ മോഡല്. ഗൈസ് ഇത് രണ്ടും കൂടെ കലർന്നിട്ടുള്ളതാണ് എന്റെ എന്റെ യാ എന്റെ ഡ്രീം ജോബ്, ഈ ഫാഷൻ ബ്ലോഗിങ്ങും. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ ഡ്രീം ജോബ് എന്ന് പറഞ്ഞ എൻട്രപ്രനോർ ആവാന്നാണ്. ഓക്കെ, സാധനം വൈദ്യുതില്ല, അതാവാനാണ് എന്റെ ആഗ്രഹം. ബിക്കോസ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഫാഷൻ, യു ഗെറ്റ് എ വൺ മാർക്ക്. യു ഗേൾ വാട്ട് മോഡലിംഗ്? മോഡലിംഗ് റിലേറ്റഡ് ടു ഫാഷൻ? നോ നോ നോ, റിലേഷൻ കട്ട് കട്ട്. ഫാഷൻ ബ്ലോഗിന്റെ കാര്യം എന്നോ ഇത് പറയാനില്ല, എൻട്രപ്രനോർ എന്നോട് പറഞ്ഞില്ല. രണ്ടുപേര് കട്ടക്ക് കട്ടക്ക് നിൽക്കുകയാണ്. ഇനിയുള്ള ചോദ്യങ്ങൾ വളരെ ക്രൂഷ്യലാണ്. ഓക്കെ, മണിക്കുട്ടി ഈസ് റണ്ണിങ്. മണിക്കുട്ടിനെ അറിയില്ല? ഐശക്ക് മണിക്കുട്ടി ആരാന്നറിയോ? ആരെ മണിക്കുട്ടി? അതെ, നിനക്ക് മണിക്കുട്ടി അറിയില്ല? സുരേഷ് ഗോപി അമ്മയുടെ കോഡീഷനില്ലേ, അതിനകത്ത് സുരേഷ് ഗോപി പറയാ. അവര് മറ്റേ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം ടൈം തീരാറാകുമ്പോഴത്തേക്കും പറയും, മണിക്കുട്ടി ഈസ് റണ്ണിങ്. അത്ര എക്സ്പ്രഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ. നെക്സ്റ്റ്, മൈ ഫേവറേറ്റ് കളർ. ഈ അടുത്ത് വരെ ഇതായിരുന്നു, ഇത് മാറി എന്ന് പറഞ്ഞ. എടാ ഇവർക്കൊക്കെ എന്താ? എടാ ഞാൻ അങ്ങനെ അല്ല, ഞാൻ സ്റ്റേബിൾ പേഴ്സൺ ആണ്, കോൺസ്റ്റന്റ് ആണോ? യെല്ലോ. ഗൈസ് അത് എന്താ സംഭവം എന്ന് അറിയോ, എനിക്ക് യെല്ലോ ഫേവറേറ്റ് കളർ ആണ്. അത് ഓരോ കാര്യങ്ങൾക്കും ഓരോ ഇതാണ്. എനിക്ക് വണ്ടികൾ ഈ സ്കൂട്ടർ അതൊക്കെ യെല്ലോ കളറിലാണ് ഇഷ്ടം. കാറുകൾ ജെറ്റ് ബ്ലാക്കിലാണ് ഇഷ്ടം. ഉടുപ്പുകൾ അതുപോലെ തന്നെ വേറെ വേറെ കളറിലാണ് ഇഷ്ടം. അങ്ങനെ പല പല ബിക്കോസ് ദേ സെഡ് യെ, ബട്ട് യെല്ലോ ഈസ് എ മേജർ പാർട്ട്. എനിക്കെല്ലാം ബ്രൈറ്റ് ആൻഡ് ഇതായിട്ട്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫ്ലവറിൻ്റെ കളറ് പണ്ട് യെല്ലോ ആയിരുന്നു, ഇപ്പം അല്ല. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് വേ ടു റിലാക്സ്? അറിയോ അറിയോ അറിയോ, ഇവരെന്താ പരീക്ഷ എഴുതാണോ? ഇതൊക്കെ എന്ത് നിശബ്ദതയാണെന്ന്. കഴിഞ്ഞ രണ്ടിനും കഴിഞ്ഞോ? ഓക്കെ, സൈനബ് പറഞ്ഞേ. എന്ത്? ഒന്ന് ഒന്ന് പറയും, ഒന്ന് പറയും. നീ പറയേ. സ്ലീപ്പ് അല്ല സൈര, എനിക്ക് ഉറക്കം പോലില്ല രാത്രി. ഇനി എങ്ങനെയാ അനിയത്തിക്ക്? ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങി തിന്നുകൊണ്ടിരിക്കുക. അവക്ക് എന്നിട്ട് അറിയത്തില്ല അതാണ് എന്റെ ഫേവറേറ്റ്. അതുകൊണ്ട് അരമാർക്ക് വേണമെന്നായിരിക്കും. പക്ഷെ അവളൊരു കംപ്ലീറ്റ് ശരി ഉത്തരം പറഞ്ഞത് കാരണം യു ഡോണ്ട് ഗെറ്റ് എനി മാർക്ക്. ഓക്കെ ഗായ്സ്, കുറച്ച് ഓപ്പൺ മൈൻഡ് ആവേശാ. ഗൈസ് ഇങ്ങനെ ടിക്കിടൂല, മിസ് ഇങ്ങനെ കറക്ഷൻ നമ്മൾ ടിക്കിടൂലേ, അതുപോലെ ടിക്കറ്റ് ഇങ്ങനെ മാർക്ക് ഇട്ട് വെച്ചേക്കാം. ഐ ഇസ് വെരി കോംപ്ലിക്കേറ്റഡ്. ഒരു ഫൈറ്റ് സെഷൻ കഴിഞ്ഞു, ഇനി അടുത്തത് ബോണ്ടിങ്. ഓക്കെ, ഇനി അടുത്തതാം. അടുത്ത എന്തായിരുന്നു? ഞാൻ ഇപ്പൊ എടുത്ത് നോക്കിച്ചല്ലോ. ആ, മൈ ഫേവറേറ്റ് ടി വി ഷോ. ഓക്കെ ഗൈസ്, ഞാന് ഇവർക്ക് എനിക്ക് ഞാൻ ഇംഗ്ലീഷും കാണാറുണ്ട്, കൊറിയനും കാണാറുണ്ട്, സെപ്പറേറ്റ് കാറ്റഗറി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കൊറിയൻ തരാം. തവള കൊരങ്ങനോ പാതിരാത്രയോ? കൊരങ്ങനുണ്ട്. കൊരങ്ങൻ പറക്കേ. നിങ്ങളുടെ നാട്ടിലുണ്ടോ?
നിങ്ങളെ വിഷയത്തിൽ നിന്ന് തന്നെ മാറി. കൊറിയൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൊറിയൻ വെബ് സീരീസ്, ലൈക് ഡ്രാമയിലുള്ള എന്റെ ഫേവറേറ്റ് കൊറിയൻ സീരീസ്, ഞാൻ ഒരു 10,000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഡ്രാമ ഫേവറേറ്റ് ഡ്രാമ കൊറിയനില്. ജനർ ഒന്നും ഇല്ല, എല്ലാ ജനറും കൂടെ കൂട്ടിയിട്ട് ഒരു അറ്റ ഒരു കൊറിയൻ ഡ്രാമ ആണെങ്കിൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. ഫാന്റസി വെരി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഐഷ ഫോർ യു. എനിക്ക് ഇഷ്ടമുള്ള കേരളം അറിയില്ലോ. ഇത് ഞാൻ ദിസ് കൊറിയൻ സീരീസ് ഹാവ് എ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. റീസെന്റ് അല്ല, ഇറ്റ്സ് വെരി ഓൾഡ്. ക്വാറന്റൈന് മുന്നേ കണ്ടതാണ്. ക്വാറന്റൈൻ ടൈമിൽ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഷാർട്ട് ടൈമിലാണ് ഞാൻ തന്നെ അതിന്റെ പേര് മറന്നുപോയല്ലോ. പകുതി ആ കിട്ടി പേര് കംപ്ലീറ്റ് പകുതി ഫുൾ ഓർമ്മ ഉണ്ട്. അല്ലല്ല രണ്ട് വാക്യമുള്ളൂ. രണ്ടല്ല കേസ് അല്ല. നോ, ഞാൻ ഇപ്പൊ പറയാൻ പോണ ഡ്രാമ നിങ്ങൾ എല്ലാരും പോയി കാണണം. ദിസ് ഡ്രാമ ഹാസ് മൈ ഹോൾ ഹാർട്ട്. നോട്ട് സൺഷൈൻ. സൺഷൈൻ നല്ലതാണ്, ബട്ട് ചിക്കാഗോ ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമയുണ്ട്. ഇറ്റ്സ് വെരി വെരി ഗുഡ് ഡ്രാമ. ഗോ വാച്ച്. അതിന്റെ പാട്ട് അടിപൊളിയാണ്. ക്യാരക്ടേഴ്സ് ആർ വെരി ഗുഡ്. ആക്ടേഴ്സ് ആർ വെരി ഗുഡ്. The only problem is അതിന്റെ മെയിൻ ആക്ടർ ഇപ്പൊ ജയില്ല എന്നാണ് എന്റെ എന്റെ ഒരു ഇൻഫോ. ഐ മൈറ്റ് ബി റോങ് ഓക്കെ, ഡോണ്ട് കം അറ്റ് മീ പ്ലീസ്. അപ്പം അത് നിങ്ങളത് പോയി കാണണം. നമുക്ക് ഈ സെഷൻ ഒന്ന് അവസാനിപ്പിക്കണം. ഇതുകൊണ്ട് ലാസ്റ്റത്തെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ഓക്കെ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കോട്ട്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞിട്ടില്ല, അതങ്ങ് അറിയണം. നീ ഇപ്പൊ എന്നോട് പറയാനുണ്ടോ കജിത ഇതാ എന്റെ ഫേവറേറ്റ് കളർ തന്നെ എന്ന്? പിന്നെ പറയാറില്ലേ കേസ്. ഞങ്ങളങ്ങ് ഞാൻ ഈ ആൾക്കാരുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറുന്ന സ്വഭാവം. സ്പെഷ്യലി അവസാനം എന്റെ ഐശാന്റെ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് തന്നോട് അത്ര സമയം നിങ്ങൾക്ക് പാട്ട് പാടിത്തരാം ഗൈസ്. ഉണക്കുള്ള നാവിനേ ഒരുകും നിരവിൽ ഉള്ളത്തേ നാൻ സല്ലവാ. ഒരു എന്താ ഒരു എക്സ്പ്രഷൻ എങ്കിലും ഒന്ന് മാറ്റി പിടിക്കുക ഗൈസ്. ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ തൊട്ടാ ഉള്ളത് അതെ ഒരേ എക്സ്പ്രഷനാണ്. കട്ടി തുടങ്ങോടി എന്നെ കൂട്ടുകാരിയാണ് വിളിച്ചത് ഗൈസ്. സെന വിൽ യു ആൻസർ ദ കോൾ ഓർ നോട്ട്? നോ. എഴുതിയോ എഴുതിയോ? ഓക്കെ പറഞ്ഞോ. ഐശ പറഞ്ഞോ. ഗൈസ് ദിസ് ടു ഷാൽ പാസ് ആയിരുന്നു ഒരു രണ്ട് കൊല്ലം മുന്നേ വരെ. രണ്ട് കൊല്ലം, ഒരു കൊല്ലം മുന്നേ വരെ. കഴിഞ്ഞ കൊല്ലം ഞാനത് മാറ്റി. When given the choice of right or kind, choose kind. Wow.
അതാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ട്. ഞാൻ ചിലപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കില്ലേ, മലയാളത്തിൽ പറഞ്ഞുതരാം. രണ്ട് അപ്പം ഇപ്പം നമുക്ക് രണ്ട് ഓപ്ഷൻ കിട്ടാണ്, സത്യം പറയാൻ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കൈൻഡ്നെസ് കിട്ടുകയാണെങ്കിൽ ഓൾവേസ് ചൂസ് കൈൻഡ്. ഞാൻ പറഞ്ഞത് ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ ചെയ്തത് ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഇഫ് യു ആർ നോട്ട് കൈൻഡ്, യുവർ ഓണസ്റ്റി ഈസ് ട്രാഷ്. മനസ്സിലായോ ഗൈസ്? അപ്പം നമ്മുടെ സെഷൻ യൂട്യൂബ് വീഡിയോയിൽ ഫുഡ് മാത്രമല്ല ഉപദേശമുണ്ട്, മോട്ടിവേഷൻ ഗൈസ്. അങ്ങനെ നമ്മുടെ സെഷൻ ഇതോടെ തീരാണ്. വിത്ത് മൈ ബ്യൂട്ടിഫുൾ സിസ്റ്റേഴ്സ്. അതെ, ഐശ ജയിച്ചോ? എപ്പോടാ നോക്കട്ടെ, ഐശ ഇത് എക്സാം അല്ല, ഇതെന്താ ഇത്? വാട്ട് ഇസ് ദിസ് കുട്ടീസ് പ്രശ്നങ്ങൾ? കട്ടിച്ച് കട്ടിച്ച് അങ്ങനെ പറയരുത്, കളിക്കണം, പെണങ്ങല്ലേ. ദേ ഗൈസ് കണ്ടോ, ഐഷയുടെ ഹാൻഡ് റൈറ്റിംഗ് കാണാത്തവർക്ക് ഇതിനേക്കാളും നീറ്റ് ആണ്, വെരി പ്രിറ്റി പ്രിറ്റി ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഗൈസ് സൈനബ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ രണ്ടുപേരും കൂടെ ഓരോ ചോദ്യം വെച്ച് എന്നോട് ചോദിക്കും. സോ ദാറ്റ്സ് ദ ലാസ്റ്റ് സെഷൻ. എന്നിട്ട് അതിൽ ഞാൻ ഉത്തരം പറയുമോ നമുക്ക് നോക്കാം. സോ എനിക്ക് അവരറിയാവോ എന്നുള്ള ഒരു ഒരു സംഭവമാണ് അല്ലേ. എനിക്ക് മനസ്സിലായില്ല എന്നോട് പറഞ്ഞപ്പോ ഓ അങ്ങനെ അങ്ങനെ ഓക്കെ 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 ഗൈസ്. അപ്പൊ അവർ രണ്ടുപേരും ഇപ്പൊ ഐശ ചോദിക്കാണ് ഞങ്ങൾ രണ്ടുപേരും, സൈന ചോദിക്കാണ് ഞങ്ങൾ രണ്ടുപേരും, അങ്ങനെ. ഓക്കെ സാർ, ലെറ്റ്സ് ബിഗിൻ. ചോദ്യം പറഞ്ഞോ, സൈന പറയോ? ഐഡിയ പറഞ്ഞത് നീയല്ലേ. ഐഡിയ മാത്രമേ പറഞ്ഞോളൂ. ആരാ ജയിച്ചത് കഴിഞ്ഞ കളിക്ക്? അത് ലാസ്റ്റ് പറയാം. അവളാണ് ഐഡിയ പറഞ്ഞത്, എന്നിട്ട് വായും പൊളിച്ചിരിക്കാണ്. എന്താണ് ഗൈസ്? അങ്ങനെ നമ്മുടെ ഇളയ രമണി ചോദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പറഞ്ഞോ ചോദ്യം ചോദിക്കേ. ഞാൻ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന എന്തുവാ? എനിക്ക് അറിയില്ല, നിങ്ങൾ ഇവക്ക് അറിയില്ല, പിന്നെ ഞങ്ങൾ എന്ത് പറയും? ഞാൻ ചൂസ് ചെയ്യാതെ സൈനബ് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് അച്ഛ കോപ്പിടിച്ച കണ്ണ് ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ പടാ വെച്ചെഴുതാം ഗൈസ്. സാര നിനക്ക് അതിന് റിഗ്രറ്റ് ലൈഫ് ഉണ്ടായിട്ടുണ്ടോ? ഇനി ഐശയായിരിക്കും കൂടുതൽ ഈ ഉത്തരത്തിന് കയറിയ കാരണം ഗൈസ്, ഇവര് രണ്ടുപേരും കുറെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് റൂമിലാണ് താമസിക്കണേ. ഞാനൊന്ന് ഞാൻ രണ്ടു മൂന്ന് കൊല്ലായിട്ട് തുടങ്ങില്ല, ബീജമാണായിരുന്നു സൈനബിനോടൊന്നും പറയാറില്ലാതെ. എനിക്കെന്നൊന്നും കിട്ടാത്തത് സൈനബ് ഇസ് ലൈക്ക് എ വെരി ഹാപ്പി ഗോ ഗേൾ അല്ലേ. ഗൈസ് വി ആർ ബാക്ക്, സ്റ്റോറേജ് സ്പേസ് റൺ ഔട്ട് ആയി പോയി ഗൈസ്. ഓക്കെ അപ്പൊ ഉത്തരം പറയട്ടെ, ഉത്തരം പറയട്ടെ. ഐശ സ്റ്റാർട്ട് ചെയ്ത, ഐശ ഫസ്റ്റ് തീർന്നു, എക്സാം ഫെയിൽ ആവുന്നു. ഏതിന് തോക്കണത്? ലൈഫില് സൈനബ് ആ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ, അതിലുള്ള തോക്കാറില്ല. ചെറിയ മാസാ, ചെറുതായിട്ട് തോക്കാറുണ്ട്, തോക്കാറുണ്ട്, ബട്ട് നോട്ട് ലൈക്ക്, പക്ഷെ അത് റെക്ടിഫൈ ചെയ്യാറുണ്ട് തോന്നണല്ലേ. ഷീ ട്രൈസ്, ഷീ ട്രൈസ് സോ ഹാർഡ് ടു വിൻ വിൻ ഇതിൽ കരയും. ഫെയിലിംഗ് ആണ് എടാ, എടാ അവളുടെ റിഗ്രറ്റ് അവള് ചോദിക്കണത്, അല്ലാതെ ജീവിതത്തിലെ ഫിയർ അല്ല. അവളുടെ ലൈഫിൽ നടന്നൊരു കാര്യത്തില് സംതിങ് ഷീ റിഗ്രറ്റ്,
ഇതാണ് ഗൈസ് നിങ്ങളിത് ലൈവ് ആയിട്ട് ഗ്യാസ് ലൈറ്റിംഗ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുക കേട്ടോ. ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഹർ ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ഹർ ബിഗസ്റ്റ് ഫിയർ. ഹർ ക്വസ്റ്റ്യൻ വാസ് വാട്ട് ഇസ് ഇൻ ഹർ ലൈഫ് ദാറ്റ് ഷീ റിഗ്രറ്റ്സ് ദാറ്റ് ഷീ ഡിഡ്. അതാണ് വെരി യു ഹിറ്റ് ദ സ്പോട്ട്. എനക്ക് തോന്നണത് അവളിപ്പോ പഠിക്കുന്ന സ്കൂളിൽ കുറച്ച് നേരത്തെ വന്ന് പഠിക്കണമായിരുന്നു, മറ്റേ പണ്ടത്തെ സ്കൂളിൽ പഠിക്കണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവൾക്ക് ഇപ്പൊ ഉള്ള ഫ്രണ്ട്സിനെ ഒക്കെ മീറ്റ് ചെയ്യാലോ. നിങ്ങളൊക്കെ എന്റെ വീഡിയോ കാണുന്നുണ്ടോ ലീസ് കണ്ടോ? എന്താണെന്ന് ഉത്തര ചേച്ചിക്ക് അറിയായിരുന്നെങ്കിൽ നമുക്ക് യു നോ വി ക്യാൻ കം. പക്ഷെ you didn't have to do me that dirty, മനസ്സിലായോ? അതിന് ഷൈജക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, താൻ എവിടെ വേറെ യൂണിവേഴ്സിലാ ഇപ്പൊ. അടുത്ത ക്വസ്റ്റ്യൻ ഞാനല്ലേ. ഐ ഓൾറെഡി നോ ഇറ്റ്, ഐ ഡോണ്ട് ഈവൻ ഹാവ് ടു റൈറ്റ് ഇറ്റ്. ഐ ആം സോ ബ്രില്ലിയന്റ് യു നോ. ഇതിൽ ഞാൻ ജയിക്കും ഗൈസ്. അങ്ങനെയൊന്നുമില്ല അവക്ക് ആകെ ഒറ്റ പേര്. നാട്ടിലിവിടെ കിട്ടിയ ഉത്തരം കിട്ടിയ? ഐ തിങ്ക് ഇറ്റ്സ് 100 meter run race. നിങ്ങക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഐശ്വര്യ ചെറിയൊരു സ്പോർട്സ് പേഴ്സൺ ആണ്. ചെറുതായിട്ടൊരു കുഞ്ഞ് അത്ലീറ്റ് ഒക്കെ ആയിരുന്നു. ഖത്തറിൽ വെച്ചിട്ട് എപ്പോഴും 100 meter ജയിക്കായിരുന്നു. എന്തായിരുന്നു ഹൺഡ്രഡ് മീറ്റർ ആണ് ഐശക്ക് ഏറ്റവും ഇഷ്ടം. സൈനബിന് പിന്നെ അറിയാലോ ഞാൻ ക്ലാസ്സിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങും. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഫെബാ എന്ന് പറഞ്ഞിട്ട്, അവള് നല്ലൊരു അടിപൊളി അത്ലറ്റ്, എല്ലാത്തിനും ജയിക്കും. പക്ഷെ എന്നെ കൊണ്ടിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഞാൻ വേറെ തലയിറങ്ങി വിളിയോണ്ടിരുന്നു. ഐ സെഡ് ടു മച്ച് TMI. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ബാസ്കറ്റ് ബോൾ ചേർന്ന്, 1000 എന്തോ ജേഴ്സി ഒക്കെ മേടിച്ചിട്ട് ഒരു ദിവസം പോയി, ഒരു ദിവസം പോയി വഴക്ക് കേട്ടിട്ട് തിരിച്ചു വന്നു. ഫുട്ബോളിനോട് ചേർത്ത് എന്നെ മിസ് കൊന്നില്ലെന്നേ ഉള്ളൂ. ബോള് എന്നെ ഇടിക്കാൻ വേണ്ടി വന്നിരിക്ക, ഞാൻ പിന്നെ ഇങ്ങനെ നിൽക്കണം, ഒന്നും അടിച്ചോ അടിച്ചോ പറട്ടെ ബോൾ എന്ന് ശക്തിക്കൈസ്. ആ സമയത്ത് എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല, എനിക്ക് രക്ഷപ്പെടാനാ തോന്നിയത്. ഞാൻ എപ്പോഴും എന്റെ ലൈഫിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരാളാണ്. നിന്നത് അതൊക്കെ എങ്ങനെയൊക്കെ ഇരിക്കും ജീവിതമായ അങ്ങനെയാണ്, മനസ്സിലായോ? നമ്മൾ തോൽവി എന്നാണ് പഠിക്കുന്നത്. മറ്റേ പുള്ളി പറയുന്നുണ്ടല്ലോ ഫെയിൽ അഗെയിൻ. ശത്രുക്കള് മനസ്സിലായോ? നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഫെയിൽ ഫെയിൽ അഗെയിൻ ഫെയിൽ ബെറ്റർ. അപ്പൊ ഇന്നത്തെ ഓ നമ്മള് ജയിച്ചതാരാന്ന് തീരുമാനിച്ചില്ല. ഓക്കെ ഗൈസ്, ഇന്നത്തെ എന്റെ ഇതിന്റെ ജയിച്ച ആളെ ഐശക്ക് എത്ര കറക്റ്റ് ഉണ്ട്? ഞാൻ സൈനബിന് നമുക്ക് പാർട്ടിസിപ്പേഷൻ പ്രൈസ് കൊടുക്കണം കേട്ടോ. ഞാൻ മൊത്തത്തില് 9 ചോദ്യം ചോദിച്ചു. 9 ചോദ്യത്തില് ഐഷ 4 ശരി ഉണ്ടാക്കിച്ചിട്ടുണ്ട്, ബാക്കി മൊത്തം തെറ്റാണ്. പിടിച്ചേ, അടുത്ത ആള് പോരട്ടെ. ഹൈ, നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു കുട്ടി. ബുക്ക് അല്ലാതെ കൈ തന്നോണ്ടിരിക്കുക. ഈ മറ്റേ പപ്പി എനർജി ഇല്ലേ, കൈ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എവിടെ ഇതെന്താ ഇതൊക്കെ എവിടെയാണ് നീ മാർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട്? ആ ഇത് 1, 2 പിന്നെന്തേനു 3 ഇത് ഇതെന്താ? ആ ഗൈസ്, അപ്പൊ 1 മാർക്കിന് സൈനപ്പ് തോറ്റു പോയിരിക്കാണ് സുഹൃത്തുക്കളെ. ഓ ഐഷപ്പം ഞാൻ ജയിച്ചു ഇങ്ങനെ ആഗ്രഹ ഗൈസ്. അപ്പം പറഞ്ഞാ പോലെ ഇരിക്കുന്നത് എന്തിനാ? നിങ്ങളെ എപ്പോഴും ഒരുമിച്ച ഗസ് ഞാനും ഐഷ ആകെ 1 വയസ്സ് വ്യത്യാസമുള്ളു. പാവ സൈനബ 6 വർഷം 5 വർഷം കഴിഞ്ഞാണ് വന്നത്, അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടി 1 മാർക്കിനാണ് തോറ്റു പോയത് കേട്ടോ. ഉണ്ടമ്പുരി
ക്യാഷ് പ്രൈസ് ഒന്നും ഇല്ല. ഞാനൊരു പിന്നെ ഞാൻ ഒരു മിസ്കീന, നിനക്കുള്ള ക്യാഷ് പ്രൈസ് അവിടെ മതി. ഇനി ഇനി അടുത്തത് കൈ കൊടുക്കലാണ്. മറ്റേ ഒളിമ്പിക്സിന് കണ്ടിട്ടില്ലേ കൈ കൊടുക്ക, സ്പോർട്സ്മാൻഷിപ്പ് കാണിക്കണം. സ്പോർട്സ്മാൻഷിപ്പ് അങ്ങനെ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മറ്റേന് ജയിച്ചിട്ടില്ല അവിടെ. ഓ മറ്റേനെ, മറ്റേന് ജയിച്ച് ഞാനും സൈനബും കൂടെ ഉത്തരം പറഞ്ഞേല് സൈനബാണ് ജയിച്ചത്. അല്ല ഇവളല്ലേ ജയിച്ചതേ, ഇവള് എന്തൊരു കോമ്പറ്റീറ്റീവ് ആണ്. ചുമ്മാ ഉറതി ജയിച്ച പ്രമുണ്ടായത് കേട്ടോ. ഇനി അതിനെക്കുറിച്ച് ചോദിക്കല്ലേ. അപ്പൊ രണ്ട് വട്ടം തള്ളച്ചി ഒന്ന് ജയിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതോടെ ഇതോടെ നിർത്തി ഖത്തം. അപ്പൊ എന്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഓക്കേ ബൈ.